സയന്റിസ്റ്റുകള് ഗവേഷണം നടത്തുന്നു. എന്നാൽ ഈ ഒരു ഗവേഷണം മൂലം സോംബി വൈറസ് ആണ് രൂപപ്പെടുന്നത്. സോംബി വൈറസ് രൂപപ്പെട്ട സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒരു സ്കൂൾ ട്രിപ്പ് പോകുന്നു. അവരാ സോംബീസിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ, എങ്ങനെ രക്ഷപ്പെടും എന്നീ കഥ പറഞ്ഞ ചിത്രമാണ് ലിറ്റിൽ മോൺസ്റ്റേഴ്സ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കപ്പിളിനെയാണ്. സാറയ്ക്ക് ഡേവിനെ വിവാഹം ചെയ്ത് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം പങ്കിടണമെന്നുണ്ട്. കുടുംബജീവിതമാവുമ്പോൾ അതിൽ കുട്ടികളും ഉണ്ടാകും. എന്നാൽ ഡേവിന് കുട്ടികൾ എന്നാൽ തീരെ ഇഷ്ടമല്ല. ഡേവിന് അറിയപ്പെടുന്ന ഒരു വലിയ മ്യൂസിഷ്യൻ ആകാനാണ് ഇഷ്ടം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം മൂലം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തിൽ നിന്ന് വരെ ഇറക്കി വിട്ടിരുന്നു. എന്നാൽ സാറയ്ക്ക് ഡേവിനെക്കാട്ടി നല്ലൊരു ജോബാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടുകാര് എപ്പോഴും ഡേവിനെ കുറ്റം പറയാറുമുണ്ട്. ഇത് കാരണമാക്കി എടുത്തുകൊണ്ട് ഡേവ് സാറയുമായി പിണങ്ങി തന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് പോകും. ഡേവിന്റെ സിസ്റ്ററിന്റെ മകന്റെ പേരാണ് ഫിലിക്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഡേവിന് പിള്ളേരെന്നാൽ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഫിലിക്സിനോട് ഡേവ് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കും. ഇത് കാണുന്ന ഡേവിന്റെ സിസ്റ്റർ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നുണ്ട്. ഡേവിനും ഇപ്പോൾ മനസ്സിലായി, കുട്ടികളോട് വാശി കാണിക്കുകയും അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല. ഡേവും സാറയും ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത് എങ്കിലും അവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡേവ് കരുതും സാറയുമായിട്ടുള്ള പിണക്കമെല്ലാം മാറി അവളുടെ അടുത്ത് കല്യാണ ആലോചനയുമായിട്ട് പോകാം. ഡേവ് ഫിലിക്സിന് ഒരു കാർട്ടൂൺ ടൈപ്പ് ഡ്രസ് കൊടുക്കും. ശേഷം അവന്റെ കയ്യില് ഒരു ബോർഡ് കൊടുക്കും. ബോർഡിനുള്ളില് എന്നെ വിവാഹം കഴിക്കാമോ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ശേഷം ഫിലിക്സും ഡേവും കൂടി സാറയുടെ ഫ്ളാറ്റിന്റെ മുന്നിലേക്ക് പോകും. ഡേവിന്റെ കയ്യില് സാറയുടെ ഫ്ളാറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതും. ഫിലിക്സ് എന്ന് പറയുന്ന ചെറിയ ചെറുക്കന്റെ കയ്യില് ബോർഡ് കൊടുത്തതിന് ശേഷം ആ ഫ്ളാറ്റിനുള്ളിലേക്ക് പറഞ്ഞുവിടും. പുറകിൽ ഡേവും ഉണ്ടായിരുന്നു. പക്ഷെ ഡേവ് കണ്ടത് തന്റെ കാമുകി അന്യൊരുത്തനുമായിട്ട് പാടില്ലാത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. ഫിലിക്സ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഡേവ് സാറയുമായി വഴക്കുണ്ടാക്കിയതിനു ശേഷം ഫ്ളാറ്റിൽ നിന്ന് ഫിലിക്സിനെ കൊണ്ട് പോകും. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ഫിലിക്സ് തന്റെ അമ്മയോട് ഫ്ളാറ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. ഫിലിക്സിന്റെ അമ്മയെന്ന് പറയുന്നത് ഡേവിന്റെ സിസ്റ്ററാണല്ലോ. അതിനാൽ തന്നെ കൊച്ചുകുട്ടിയെ എന്തിനാണ് അവിടേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഡേവിനെ വഴക്കു പറയും. പിന്നീട് ഡേവിനോട് ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. ഡേവിനാണേലോ മറ്റെങ്ങോട്ട് പോകാനും കഴിയുകയില്ല. അതിനാൽ തന്നെ ഡേവ് തന്റെ സിസ്റ്ററിന്റെ മുന്നിൽ കരഞ്ഞു കാണിക്കും, നീ ഇവിടെ നിന്നോളൂ, പക്ഷെ എന്റെ മകന്റെ കാര്യങ്ങളെല്ലാം ഇനി നോക്കേണ്ടത് നീ ആകണമെന്ന് ഡേവിന്റെ സിസ്റ്റർ പറയും. ഇപ്പോൾ ഡേവ് ഫിലിക്സിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുകയാണ്. സ്കൂളില് കരളൈൻ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. ഡേവിനാണേലോ അവരെ കണ്ടപ്പോ തന്നെ ഇഷ്ടമാകും. ഡേവ് കരളൈന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും. അദ്ദേഹം അവർക്കകത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം സ്കൂൾ വിടുന്നതിന് മുൻപ് തന്നെ ഫെലിക്സിന്റെ പേരും പറഞ്ഞ് ഡേവ് സ്കൂളിലേക്ക് വരും. കാരണം നേരത്തെ വന്നു കഴിഞ്ഞാല് കരളൈന്റെ അടുത്ത് സംസാരിക്കാൻ കഴിയും. സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ടീച്ചേഴ്സിന് ഒരാൾക്ക് വരാനും കഴിയുകയില്ല. അപ്പൊ ഇനി ആരെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കരളൈൻ. താൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അതിനാൽ ട്രിപ്പിന് ടീച്ചേഴ്സിന് പകരമായിട്ട് കുട്ടികളെ നോക്കാൻ ഞാനും കൂടി വരാമെന്ന് ഡേവ് പറയും. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് സയന്റിസ്റ്റ് ചേർന്ന് എന്തോ ഒരു വാക്സിൻ തയ്യാറാക്കുകയാണ്. പക്ഷെ അവരുടെ വാക്സിൻ നിർമ്മാണത്തിൽ തെറ്റുപറ്റുകയും അതുമൂലം അവിടെ നിന്നവരെല്ലാം മരണപ്പെടുകയും ചെയ്യും. പക്ഷെ പിന്നീട് ഈ പരീക്ഷണത്തിൽ ഏർപ്പെട്ട ആളുകളെല്ലാം ഒരു ഭയാനകമായ സോംബിയായി മാറുകയാണ്. കുട്ടികളും ടീച്ചേഴ്സും ഡേവും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്തുന്നത് ഫാമിലാണ്. എല്ലാവരും സന്തോഷത്തോടെ ട്രിപ്പ് എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ ഡേവ് ആണേലോ കരളൈന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരളൈനും ഡേവും പിന്നെ കുറച്ച് കുട്ടികളും കൂടി ചേർന്ന് ട്രാക്ടറിന്റെ സഹായത്തോടെ ഫാം എല്ലാം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേരം ട്രാക്ടർ ഓടിച്ചുകൊണ്ടിരുന്ന ആളെ ഒരു സോംബി വന്ന് കൊടൂരമായി ആക്രമിക്കും. പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോ കരളൈന് അത് രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നിയത്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണോ നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് കരളൈൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് കാണുന്നത് സോംബി ആ ഡ്രൈവറിനെ കൊടൂരമായി വേട്ടയാടുകയാണ്. പിന്നീട് ഡേവ് ട്രാക്ടർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളാരും ഭയപ്പെടേണ്ട, ഇതൊരു ഗെയിമാണെന്ന് പറഞ്ഞ് കുട്ടികളെ കരളൈൻ സമാധാനിപ്പിക്കും. അങ്ങനെ ഡേവ് ട്രാക്ടർ ഓടിച്ച് അവരുടെ ബസ്സുള്ള സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു ഫാം മുഴുവനും സോംബി ആയതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ കൂടെ വന്ന ടീച്ചേഴ്സും പിന്നെ കുറച്ച് കുട്ടികളും സോംബിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ സോംബീസിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. കുട്ടികൾക്ക് ഭയം തോന്നാത്ത രീതിയിൽ വളരെ തന്ത്രപരമായിട്ട് കരളൈൻ അവരെ ഓരോ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഡേവും കരളൈനും ബാക്കി കുട്ടികളും കൂടി ചേർന്ന് ഒരു ബിൽഡിങ്ങിനകത്ത് കയറി ഒളിച്ചിരിക്കും. അതേ ബിൽഡിങ്ങിൽ തന്നെ അവരുടെ സ്കൂൾ പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിലെ നാല് മൂലയിൽ തങ്ങിയാലൊന്നും ആ സോംബീസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവർക്കെല്ലാവർക്കും അറിയായിരുന്നു. ബിൽഡിങ്ങിനകത്ത് ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. ഫാമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പ്രിൻസിപ്പളും ഡേവും കൂടി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് നോക്കും.
പുറത്തല്പം ദൂരെയായിട്ട് ഒരു ട്രാക്ടർ ഉണ്ട്. അത് കിട്ടിയാൽ ഇവർക്ക് രക്ഷപ്പെടാനും കഴിയും. ട്രാക്ടറിന്റെ അടുത്ത് പോകാൻ കുറേ സോംബീസിനെ താണ്ടി പോകണം. അങ്ങനെ പോകാൻ നിന്നാൽ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ സോംബീസായി മാറും. പ്രിൻസിപ്പള് സോംബീസിന്റെ ശ്രദ്ധ തിരിച്ച് അദ്ദേഹത്തിന്റെ പുറകിൽ കൊണ്ടുവരും. പ്രിൻസിപ്പൾ ഓടി തളർന്ന് ഒരു വാനിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിലും അദ്ദേഹത്തിനെ കുറിച്ച് സോംബീസ് ആക്രമിച്ചിരുന്നു. ഡേവും ഒപ്പം വരുമ്പോ പ്രിൻസിപ്പള് ആ വാനിലുള്ളിൽ കയറി ഡോർ അടയ്ക്കും. പക്ഷെ വാനില് മറ്റൊരു സോംബി ഉണ്ടായിരുന്നു. അത് പ്രിൻസിപ്പളിനെ ആക്രമിക്കും. മാത്രമല്ല വാന് ചുറ്റും മറ്റ് സോംബീസും കൂടും. സ്വയം സംരക്ഷയ്ക്ക് വേണ്ടി ഡേവ് വാന്റെ മുകളിൽ കയറിയിരിക്കും. എന്നാൽ സോംബീസ് കുറച്ചു നേരത്തിനുള്ളിൽ മുകളിൽ വരുന്ന അവസ്ഥയിലായി. ഇന്നലെ ഫിലിക്സ് അവിടെ കിടന്ന ഒരു ട്രാക്ടറും എടുത്തുകൊണ്ട് ഡേവിനെ രക്ഷിക്കാൻ വരും. ശരിക്കും പറഞ്ഞ ഫിലിക്സിന് ട്രാക്ടർ എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാം. ശേഷം ഡേവ് കുട്ടികളെയും കേരളേനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടും. ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ പുറകില് ആ സോംബീസും ഉണ്ട്. എന്നാലും അവരെ പിടിക്കാൻ കഴിയുന്നത്ര വേഗത്തിലായിരുന്നില്ല സോംബീസ് അവരുടെ പുറകിൽ വന്നത്. ഇന്നരമാണ് കുറച്ച് മിലിറ്ററിയിൽ ആളുകള് സോംബീസിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ വന്നത്. അങ്ങനെ സോംബീസിനെ കൊല്ലാൻ വന്ന ആളുകളും പിന്നെ നമ്മുടെ നായകനും നായിക എല്ലാരും കണ്ടുമുട്ടുകയാണ്. ശേഷം അവര് ആ സോംബീസിനെ എല്ലാം കൊല്ലും. ഇതേ സമയം കേരളീനും ഡേവും പ്രണയത്തിലാവുകയും ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് കുറച്ച് ആളുകൾ വന്ന് കേരളീൻ ഡേവ് പിന്നെ ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് ഒരു വണ്ടിയിൽ കൊണ്ടുപോകും. അവരെത്തുന്നത് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായ അതേ സ്ഥലത്ത് തന്നെയാണ്. സോംബീസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അതിനാൽ അവർക്കാർക്കെങ്കിലും സോംബി വൈറസ് ബാധിക്കപ്പെട്ടോ എന്നറിയാൻ വേണ്ടി ഒരു റൂമിലേക്ക് അയക്കും. കുട്ടികളുടെ മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ നടന്ന കാര്യങ്ങള് ആ മിലിറ്ററിയിലെ ആളുകൾ പറയും. അങ്ങനെ ഈ ഒരു മൂവി ഇവിടെ തീർന്നിരിക്കുകയാണ്. സിനിമയെ പറ്റിയുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.